അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2019 ലോഞ്ച് ചെയ്ത ആ പുതിയ മോഡൽ വാഗനർ. അപ്പോൾ അതിൽ നമ്മൾ എന്തെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത് അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഒരിക്കൽ കൂടി കറക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വാഗനർ എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക്, അതൊരു നോർമൽ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. അതായത് ഒരു 5-5.5 crore ഒരു ബഡ്ജറ്റാണെന്നുള്ളൂ. കാരണം അതിപ്പോൾ ഇതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കാണ്. നമ്മളിപ്പോൾ ഉള്ള വണ്ടി ഓട്ടോമാറ്റിക് വേർഷനാണ്, ഫുൾ ഓപ്ഷനാണ്. ഒരു 7-7 crore റേറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിക്ക്. അപ്പോൾ നോർമൽ ഓട്ടോമാറ്റിക് അല്ലാത്ത നോർമൽ വണ്ടിയെങ്കിൽ നമുക്കൊരു 5-5.5, അതായത് ഒരു മിഡിൽ ക്ലാസ്സിന് പറ്റിയ ഒരു ബഡ്ജറ്റിൽ ഒതുക്കുന്ന വണ്ടിയാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യമായാലും ഒരു കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 23 കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നോർമൽ റൂട്ടിലായാലും ഒരു 18-20 കിട്ടും. അപ്പോൾ പിന്നെ സർവീസിൻ്റെ കാര്യമായാലും ഒരു ചെറിയ എമൗണ്ടാണ്. മാരുതിയുടെ വണ്ടിയുടെ സർവീസെല്ലാം പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് വരുന്നതാണ്. അപ്പോൾ പിന്നെ ലെഗ് സ്പേസ്, ഇതിൻ്റെ വാഗനറിൻ്റെ പറയേണ്ട ഒരു പ്രത്യേകത, ലെഗ് സ്പേസ് നല്ലോണമുള്ള വണ്ടിയാണ് വാഗനർ. അവർ കുറച്ച് ഹൈറ്റുള്ള ആക്കെല്ലാം ഡ്രൈവ് ചെയ്യാൻ, പിന്നെ ഡ്രൈവിംഗ് കംഫർട്ടായാലും വളരെ സ്മൂത്താണ്. അപ്പോൾ നമുക്ക് നമ്മളെന്തെല്ലാം, അതായത് കറക്റ്റ് എന്തെല്ലാം ഇതിന് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേ പോകാം. ഇത് പിന്നെ ഈ ഒരു ക്രോം ഫിനിഷ് കമ്പനി ഇൻബിൽഡ് തന്നെ കമ്പനി കൊടുത്തതാണ്. ഈ ഒരു ക്രോം ഫിനിഷ് ആ ഒരു പഴയ വണ്ടിയിൽ നിന്ന്, ആ ഒരു പഴയ വാഗനിൽ നിന്ന് ഒരു ഫ്രണ്ട് ക്രോമിയത്ത് നല്ല ഒരു മാറ്റം വരുന്നുണ്ട്. ആ ഫ്രണ്ട് ഗ്രില്ലിൽ ആ ഒരു ക്രോം ഫിനിഷ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്താണ് ഈ ഒരു ഫോഗ് ലാമ്പ് ക്രോം. ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കാണാനൊരു ലുക്ക് ഉണ്ടാവും. ആ ഒരു ഈ ഒരു ക്രോമും കൂടി നമ്മൾ ഇതിന് ആഡ് ചെയ്തതിന്. അതുപോലെ ചെയ്താണ് ഈ ഒരു പോർഷനിൽ ക്ലാഡിങ്. ഈ കമ്പനി വരുന്നത് ഈ ഒരു ബ്ലാക്ക് പോർഷനേ വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്താണ് ഈ ഒരു ഫ്രണ്ട് ഈ ഒരു ക്ലാഡിങ്ങും, പിന്നെ അതുപോലെ ഈ താഴെ വരുന്ന ഈ ഒരു രണ്ട് പീസാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത്. ആ ഒരു ഫ്രണ്ട് കുറച്ചും കൂടി ഒരു ബലം കൂടി, അതായത് ഒരു ക്രാഷ് കാർഡ് വെച്ചാൽ അതൊരു വലിയ വാഹന ക്രാഷ് കാർഡ് വെക്കാം. അപ്പോൾ ചെറിയ വാഹനങ്ങൾ നമുക്ക് ആ ഒരു ക്ലാഡിങ് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയായി. അതുപോലെ കൊടുത്താണ് ഈ ഒരു DR, ആ ഒരു ഔട്ടർ ഏരിയയിലാണ് DR കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഔട്ടർ ഏരിയയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കമ്പനി ഹെഡ്ലാമ്പിൻ്റെ പാക്ക് പിന്നെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒരു പൊസിഷനിൽ അങ്ങനെയും കൊടുക്കും. അതാകുമ്പം കുറച്ചും കൂടി റിസ്ക് വർക്കാണ്. അതിൽ നിന്നും മാറി ഇപ്പം കൂടുതൽ മൂവിങ് ഉള്ളത് ഈ ഒരു ഔട്ടർ ഏരിയയിലെ DR. ആകുമ്പോൾ ചെറിയ സിമ്പിൾ വർക്കാണ്. മറ്റേതാകുമ്പം കമ്പനി പാക്ക് ഒഴിവാക്കി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ DR ഫിക്സ് ചെയ്തിട്ട് വീണ്ടും കമ്പനി പാക്ക് നമ്മൾ ഫിക്സ് ചെയ്യണം. എന്നിട്ടാണ് അത് ഫിറ്റിംഗ് ആകുക. ഇത് അത് പുറത്ത് വരുന്നതുകൊണ്ട് വളരെ സിമ്പിളാണ്. ആ ഒരു ഫുൾ ഓപ്ഷൻ ഫീലിംഗ്. പ്രീമിയം വണ്ടികൾക്കാണ് കൂടുതൽ ഈ ഒരു DR വരുന്നത്, ഇൻബിൽഡായി വരുന്നത്. വാഗനറിലൊന്നും വരുന്നില്ല, അത് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതാണ്. ആ DR കൊടുത്തുകൊണ്ട് ആ ഒരു പ്രീമിയം ലുക്കും കൂടിയാണ് നോക്കാൻ. അപ്പോൾ നമ്മൾ ഈ DR രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. രണ്ട് ടൈപ്പ് അല്ല, ഇതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ കമ്പനി പാക്ക് ചെയ്തിട്ടിടുന്നത് രണ്ട് ടൈപ്പ് വരും. ഒന്ന് ട്യൂബ് ടൈപ്പ് വരും, പിന്നെ ക്രിസ്റ്റൽ ടൈപ്പ് വരും. ട്യൂബ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ലൈനായിട്ട് വരും, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഡോട്ട് 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 ആയിട്ട് വരാം. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് വരും. അതിൽ നിന്ന് മാറി നമ്മൾ പുറത്താണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് വ്യൂ ഇത്രയാണ്, നമുക്ക് അതിൻ്റെ സൈഡ് വ്യൂ എന്താന്ന്. അപ്പോൾ നമ്മൾ സൈഡിൽ ആഡ് ചെയ്തതാണ് ഈ ഒരു ഹാൻഡിൽ ക്രോമും ഫിംഗർ ഗാർഡും. ഈ വൈറ്റ് കളർ ഇവിടെ വരാം. നമ്മൾ കൂടുതൽ ടച്ച് ഏരിയ ആയതുകൊണ്ട് നമ്മൾ നഖത്തിന് പോരുന്നതുകൊണ്ട് ആ ഒരു ഫിംഗർ ഗാർഡ് കൂടി വെക്കുമ്പോൾ ഇവിടെ ആ ഒരു എപ്പോൾ ആ കമ്പനി പെർഫെക്ഷൻ മാറിപ്പോകും. അപ്പോൾ ഈ ഒരു ക്രോമിതായതുകൊണ്ട് നമ്മൾ കൈ തട്ട് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഫിംഗർ ഗാർഡും കൊടുത്തിന്, അതുപോലെ ഹാൻഡിൽ ക്രോമും കൊടുത്തിന്. അവർ കാണാൻ ഭംഗിയുണ്ട്, കാരണം വൈറ്റിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ഒരു കോമൺ ഫിനിഷ് കൊടുക്കുമ്പോൾ കാണാൻ ഭംഗിയായി. അത് 4 doors. അപ്പോൾ ബാക്ക് ഡോറിനും 4 doors ആഡ് ചെയ്തതിന്, ചെറിയൊരു വർക്കാണ്. അതുപോലെ കൊടുത്തതാണ് നമ്മളെ റെയിൻ ഗാർഡ്. നമ്മൾ ചെറിയൊരു മഴക്കാലത്ത് ചെറിയ ഗ്ലാസ് താത്തി നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൻ ഗാർഡ് നിർബന്ധമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഭംഗിക്കും, കാണാൻ ഭംഗിയും ഉണ്ടാവും, ആ ഒരു യൂസ്ഫുള്ളും കൂടിയാണ്. അതുപോലെ കൊടുത്തതാണ് നമ്മളെ സൈഡ് ബീഡിങ്. ഈ ഒരു സൈഡ് ബീഡിങ്,
സൈഡ് ബീഡിങ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. സൈഡ് ബീഡിങ് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഡോറ് തുറക്കുമ്പോൾ ഫസ്റ്റ് തട്ടുന്ന ഏരിയ ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു സൈഡ് ബീഡിങ് കൂടി കൊടുത്തോണ്ട് ഒരു പ്രൊട്ടക്ഷനും ആ ഒരു ഭംഗിയും ആ ഒരു ഡബിൾ യൂസാണ് ഈ ഒരു സൈഡ് ബീഡിങ് കൊണ്ടുള്ള ഉപകാരം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ നമ്മൾ ആഡ് ചെയ്താണ് ഈ ഒരു സ്പോയിലർ. പൊതുവെ ഏത് വണ്ടിയായാലും ബാക്ക് സൈഡ് ഭംഗി കൂട്ടുന്നതാണ് സ്പോയിലർ. ഇതിപ്പോൾ പഴയ മോഡൽ വാഗണറിൻ്റെ സ്പോയിലർ എന്ന് പറഞ്ഞാൽ ഇൻബിൽഡ് ഒരു പറ്റിക്കിടക്കുന്ന ഫീലിംഗ് ആണ്. അതിൽ നിന്ന് മാറി ഇപ്പം വരുന്നത് വാഗണറിൻ്റെ നമ്മളെ ഈ സ്പോയിലർ ഈ ഒരു സൈഡ് സ്പോട്ടി കട്ടിങ് വരുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ ഒരു ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഒരു സ്പോട്ടി ലുക്കായി പഴയതിൽ നിന്നൊരു മാറ്റം വന്ന് അവർ കാണാൻ ബാക്ക് സൈഡ് തന്നെ കാണാൻ തന്നെ ഒരു ഭംഗി കൂടി. എമ്മിയുടെ ബാക്ക് എംബ്ലം വിത്ത് ക്രോമിയം ഫിനിഷിൽ വരുന്നത്. ഒരു വാഗനർ എന്നുള്ള പഞ്ചിങ് അടക്കം വരുന്നുണ്ട്. പിന്നെ ഒരു എസ് എംബ്ലം വരുന്നത്. ഇവിടെ ഒരു ക്രോം ഫിനിഷുള്ളതുകൊണ്ട് നമ്മൾ ടൈലാമ്പിന് ആ ഒരു ക്രോം ഫിനിഷും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ നമ്മളെ ചെറിയൊരു സ്ക്രാച്ചും കാര്യമുണ്ടെങ്കിൽ അതൊരു പ്രൊട്ടക്ഷനും കിട്ടും. അതുപോലെ ബാക്ക് സൈഡ് ആ ഒരു ക്രോം ഉള്ളതുകൊണ്ട് കാണാനൊരു ഭംഗിയും കൂടി ഉണ്ട്. ആ ഒരു ഫിനിഷ് കൂടുതൽ പഴയ വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞാൽ കൂടുതൽ കട്ടിങ് ഉണ്ടാവും ഈ ക്രോം ഫിനിഷിന്. ഇതിന് കട്ടിങ് വളരെ കുറവാണ്. ഒരു സ്പോട്ടി ടൈപ്പാണ് വരുന്നത് ഇപ്പോഴത്തെ ക്രോം ബാക്ക് സൈഡ് ക്രോം. അതുപോലെ അവിടെ ഇവിടെ എല്ലാം ക്രോം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു റിയർ ബമ്പർ റിഫ്ലക്ടറിൻ്റെ അവിടെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് ആഡ് ചെയ്തതിന് അത് ആ ഒരു ക്ലാഡിങ്ങിനോട് അടുപ്പിച്ചുകൊണ്ട് കാണാൻ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ ക്രോം ആണെന്ന് തന്നെ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ ചെയ്താന്ന് ഈ ഫ്രണ്ട് ക്ലാഡിങ്ങിൻ്റെ കൂടെ തന്നെ കിറ്റിൽ വരുന്നതാണ് ബാക്ക് ക്ലാഡിങ്. കൂടുതൽ ഇപ്പം വരുന്ന എല്ലാ വണ്ടികൾക്കും ഡിഫ്യൂസർ വരും. ആ ഒരു ഡിഫ്യൂസർ ഇതിന് ലോഞ്ച് ചെയ്തിട്ടില്ല. അതിന് ബദൽ കൊടുക്കുന്നതാണ് നമ്മൾ ഈ ബാക്ക് സൈഡ് ക്ലാഡിങ്. ഡിഫ്യൂസർ എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡ് ഒരു നാല് ഒരു സൈലൻസറിൻ്റെ ഒരു ഡമ്മി മോഡൽ വരുന്ന ഡിഫ്യൂസർ. അപ്പോൾ ആ ഡിഫ്യൂസർ എന്ന് മാറി ഒരു ബാക്ക് ക്ലാഡിങ് കൊടുത്ത് ആ ഒരു പ്രീമിയം ലുക്കായി ബാക്ക് കാണാൻ തന്നെ ഒരു പ്രീമിയം ലുക്കായി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബാക്ക് സൈഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂഫ് റെയിൽ ആ ഒരു സെൻട്രൽ സിൽവർ ഫിനിഷും ആ ബാക്കും ഫ്രണ്ടും ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയിരുന്നു. അതായത് പഴയ 2018 വരെയുള്ള വാഗണറിന് ഇൻബിൽഡായി വരുന്നത് റൂഫ് റെയിൽ. അത് VXI വണ്ടികൾക്ക് ആ ഒരു വണ്ടിയുടെ ഭംഗിയാണ് ഈ വാഗണറിൻ്റെ നിർബന്ധമാണ് റൂഫ് റെയിൽ. ഇപ്പോൾ ഈ വണ്ടിക്ക് വാഗണറിന് പുതിയ മോഡലിലെ റൂഫ് റെയിൽ പിന്നെ കൂടുതൽ വണ്ടിയൊക്കെ ഉണ്ടോ ഇല്ല നമുക്ക് ഒരു കറക്റ്റ് തന്നെ ഇപ്പോൾ ലോഞ്ച് ചെയ്തുകൊണ്ട്. എന്നിരുന്നാലും ഇതിന് റൂഫ് റെയിൽ ഇല്ലെങ്കിൽ നമ്മളിത് ആഡ് ചെയ്താണ് ഈ ഒരു റൂഫ് റെയിൽ. കമ്പനി ഒറിജിനൽ സാധനമാണ്. നല്ല ഫിനിഷ് ഉണ്ടാവും. ആ ഒരു വാഗണറിന് റൂഫ് റെയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഈ ഒരു വണ്ടിയുടെ. അതായത് ഈ ഒരു മോഡലിൻ്റെ പറ്റിയതാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ മിററിന് ഇൻഡിക്കേറ്റർ അടക്കം വരുന്ന മിററാണ്. ഇതുവരെ വാഗണറിന് ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല. ഈ ഒരു മോഡലിന് ഇൻഡിക്കേറ്റർ അടക്കം വരുമ്പോൾ ഒരു പ്രീമിയം ലുക്കും കൂടിയായി. നല്ല വണ്ടി നല്ല നല്ല പ്രീമിയം വണ്ടിയാക്കാന്ന് കൂടുതൽ വിത്ത് ഇൻഡിക്കേറ്റർ വരുന്നത് അതൊരു കാണാൻ തന്നെ ഭംഗിയുണ്ട്. ഒരു ഉപകാരവും കൂടിയാണത്. നമ്മൾ ഇൻറ്റീരിയറിൽ കാര്യമായ വർക്കൊന്നും വന്നില്ല. കാരണം ഓൾറെഡി ഇൻബിൽഡായിട്ട് ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ വരുന്നുണ്ട്. അതൊരു 7-inch വരുന്നത്. ഇപ്പം വരുന്നത് പറഞ്ഞാൽ 10-inch ആൻഡ്രോയിഡ്. നമ്മളെല്ലാം ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 7-inch അല്ല 10-inch ആണ്. കാരണം 10-inch കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ്ങിന് കണക്കായിട്ട് ഒരു കാണാൻ തന്നെ ഒരു ഇൻറ്റീരിയർ കാണാൻ തന്നെ വേറെ ലെവലാവും. ആ ഒരു 10-inch കുറച്ചും കൂടി ഇത് കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇതിപ്പോൾ കമ്പനി കൊടുത്തതുകൊണ്ട് ഒരു 7-inch ആണ്. അതുപോലെ നമ്മളൊരു സ്റ്റെയറിങ് സ്റ്റിച്ച് ചെയ്തിന് ഒരു വാഷബിളുമാണ്. ഒരു കാണാൻ ഒരു പിടിക്കാനൊരു കംഫർട്ടാണ്. റെക്സിനാണ്, സാധാരണ നോർമൽ റെക്സിൻ വെച്ച് നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തിന്. അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ഫ്ലോർ ലാമിനേഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ എന്തായാലും മഴക്കാലം എല്ലാകുമ്പോൾ ചെളിയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലോർ ലാമിനേഷനും കൂടി കൊടുക്കുമ്പോൾ നമുക്ക് ഒറ്റ തുടക്കലിങ് എടുക്കാം. മറ്റേ കമ്പനി ആകുമ്പോൾ സാധാ ഫോമായിരിക്കും. അത് നമുക്കൊരിക്കലും ചെളി തുടച്ചെടുക്കാനാവില്ല. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക്കാണ്. അത് ഒറ്റ തുടക്കലിൽ എടുക്കാൻ പറ്റും. സ്മെല്ലോ കാര്യമൊന്നും ഉണ്ടാവില്ല. ആ ഒരു നിർബന്ധമാണ്. ഏതൊരു വണ്ടികൾക്കും ഈ ഒരു ഫോം എന്ന് മാറി ഒരു കോട്ടിങ് കൊടുക്കുക നല്ലതാണ്. അതേപോലെ പീസ് മാറ്റും. ആ പീസ് മാറ്റ് പിന്നെ ഒരു 4 കമ്പനി മാറ്റും കൂടി അത് ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാര്യമായ അത്ര വർക്കാണ് നമ്മൾ ഉള്ളിൽ ചെയ്തത്. ഇനിയൊരു സീറ്റ് കവറും കൂടി ആഡ് ചെയ്യാണ്ട് അത് പിന്നെ ഓണർ പറഞ്ഞ് കുറച്ച് കയ്യട്ട് എന്ന് പറഞ്ഞു. കുറച്ചും കൂടി ചില ആൾക്കാർ അങ്ങനെയാണ് കുറച്ച് യൂസ് ചെയ്യും സീറ്റ്. എന്നിട്ട് അവർ പുതുമ മാറി ഒരു 5-6 months പുതുമ മാറിയിട്ടാണ് സീറ്റ് കവർ അടിക്കും. ചില ആൾക്കാർ മുക്കാഭാഗം ആൾക്കാരും വണ്ടി ഇറങ്ങിയപാടും സീറ്റ് തയ്ക്കും. കാരണം വെച്ചാൽ ഈവൻ എന്തെങ്കിലും കച്ചറ കുടുങ്ങിയാൽ ഇതൊന്നും ഒരിക്കലൊന്നും ചെയ്യാനാവില്ല. കാരണം ആ സ്മെല്ലും കാര്യം എപ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. സീറ്റ് റെക്സിനോ ലെതർ എന്തായാലും നമുക്ക് കഴുകിയാലും തുടച്ചാലും എടുക്കാൻ പറ്റും. അതൊരു ഉപകാരമാണ്.
പഴയ വാഗണറിൽ നിന്ന് കുറച്ച് വിത്ത് കുറച്ചുള്ള നല്ലൊരു മോഡൽ, കാരണം 2002 ലോഞ്ച് ചെയ്ത് 2006 സെക്കൻഡ് ടൈപ്പ് 2 ആയി, 2009 ടൈപ്പ് 3 ആയി, പിന്നെ 13-14 ചെറിയൊരു വേരിയേഷന് ഗ്രില്ല് ഫ്രണ്ട് ഗ്രില്ലും കാര്യത്തിലും മാറ്റം വന്നത് വാഗണറിന്. 19-ാകുമ്പോൾ നല്ലൊരു ഒരു മാറ്റം ഫീലിംഗ് ഉള്ള വണ്ടിയാണ് വാഗണർ. ആ ഒരു മോഡലേ മാറി. ഇപ്പം പൊതുവേ മാരുതിയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വിഫ്റ്റ് ആയാലും റിഡ്സ് ആയാലും വണ്ടി ഇറങ്ങി, ഇപ്പോൾ റിഡ്സ് എല്ലാം ഇറങ്ങിയ ടൈം ഒരു കൂടുതൽ ആൾക്കാർ ടോക്ക് ചെയ്തൊരു തവള ഫീലിംഗ് ഉണ്ട് കാണാൻ. പക്ഷേ കാർ ഓഫ് ദ 2009 ആ ഒരു 10 കാലഘട്ടത്തിൽ കാർ ഓഫ് ദി ഇയറിലാണ് അത്രയും പെർഫോമൻസ് ഉള്ളതാണ് റിഡ്സ്. അത് പിന്നെ ജനങ്ങൾ ഏറ്റെടുത്ത്. അതുപോലെ തന്നെ 2007-2007 ഇറങ്ങുമ്പോൾ സ്വിഫ്റ്റും ആദ്യം തള്ളി പിന്നെ ഭയങ്കര ക്ലിക്കായ വണ്ടികളാണ്. അതുപോലെയാണ് ഈ ഒരു വാഗണർ. ആൾക്കാർ ആ ഒരു 2018 വരെയുള്ള വണ്ടി വാഗണറിന്ന് ആ ഒരു അഭിപ്രായത്തിലേക്ക് വന്ന് തുടങ്ങുന്നുള്ളൂ. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഏറ്റവും ഉപയോഗിക്കാം. ചെറിയ വണ്ടീൻ്റെ പ്രത്യേകതയാണ് എന്ത്, ചെറിയ ആക്സറീസ് കയറ്റിയാൽ പോലും ആ ഒരു വണ്ടിക്ക് ഭംഗി കൂട്ടും. ആ ഒരു ചെറിയ വണ്ടിക്ക് എന്ത് ആക്സറീസ് കയറ്റിയാലും കാണാൻ തന്നെ ഒരു ഭംഗി കൂടുതലാണ്. പിന്നെ കാര്യമായ കാര്യം പറയാൻ മറന്നായി, നമ്മളൊരിക്കലും ഫുൾ ഓപ്ഷൻ എടുക്കാണ്ട് മാക്സിമം നമ്മൾ ബേസ് മോഡൽ എടുക്കുക. കാരണം ബേസ് മോഡൽ എടുത്താൽ നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ ആയിട്ട് 1.5 ലക്ഷം രൂപേൻ്റെ മാറ്റമുണ്ട്. ബേസ് മോഡൽ എടുത്ത ഒരു 50,000 രൂപ കൊണ്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ മോഡൽ നമുക്ക് ലുക്കാക്കാം. കാരണം ഒരു ആക്സറീസുകാരൻ്റെ റിക്വസ്റ്റാണ് ഇങ്ങനെയെല്ലാം എടുത്താലേ നമുക്ക് വർക്ക് വരും. അപ്പോൾ പറ്റുമെങ്കിൽ ബേസ് മോഡൽ എടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളമർത്തുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.